ഹാക്കിങ്ങിന്റെ മറ്റൊരു ഇരയാണ് കാസർകോട്ടെയും ആ വിദ്യാർത്ഥി. ഇതോടൊപ്പം നമുക്കറിയാം ഇന്നും ആ വേദനയോടെ കഴിയുകയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥായിരുന്നു ഏറ്റവും ഒടുവിലത്തെ ഈ റാഗിങ്ങിന്റെ ഇരയായി കൊല ചെയ്യപ്പെട്ടത്, അതല്ലെങ്കിൽ ഒരു ദുരൂഹ മരണത്തിൽ മരണം സംഭവിച്ചത്. ആ മരണത്തിൽ, സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണ ശുപാർശ കൈമാറുന്നതിൽ സർക്കാരിന് ഗുരുതര വീഴ്ച എന്ന ആരോപണം ഉയർന്നു വരുന്നു. CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം കൈമാറിയെങ്കിലും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൈമാറിയില്ല. നടപടി വിവാദമായതോടെ തിരക്കിട്ട് കൈമാറാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണം വഴിമുട്ടിയതായി ഈ ജയപ്രകാശ്, ഈ സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ആരോപിക്കുന്നു. മുഖ്യമന്ത്രി ഇനി കാണാൻ ആലോചനയില്ല, കേസ് CBI ഏറ്റെടുത്തിട്ടില്ലെന്നും വിജ്ഞാപനം ഇറക്കിയത് കൊണ്ട് മാത്രമായില്ലെന്നും ജയപ്രകാശ് പറയുന്നു. അല്ല, തീരുമാനം തന്നെ ഇരിക്കുന്നു, അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, അത് അവിടുന്ന് CBI അന്വേഷിക്കാൻ പെടും. അത് മാത്രമല്ല, CBI അന്വേഷണം കൊണ്ട് മാത്രമല്ല ഇതിന്റെ ഉറപ്പ്. ഇതിൽ ആന്റി റാഗിങ് സ്ക്വാഡുകാർ കൊടുത്തിട്ടുള്ള ഒരു ലാസ്റ്റിലത്തെ റിപ്പോർട്ടുണ്ട്, അതിൽ കുറച്ച് പെൺകുട്ടികളുണ്ട്, ബാക്കിയുള്ള ആൾക്കാരുണ്ട്, ഇവരൊന്നും പിടിച്ചിട്ടില്ല. പിടിച്ച് വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ്. ഈ പെൺകുട്ടികൾ, മൂന്ന് പെൺകുട്ടികളുണ്ട്. എന്തിനാ ഇവരെങ്ങനെ മാറ്റി നിർത്തുന്നു? അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ. ഡീനിന്റെ കാര്യം, ഡീനിനെ ചെയ്തേ പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്ത് ചെയ്യണം. അല്ല, വെറും ഒരു CBI അന്വേഷണം വൈകുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത്. അപ്പൊ ഇപ്പോഴത്തെ അന്വേഷണം നിർത്തിവെച്ചിട്ടില്ലല്ലോ. ഓഫീഷ്യലായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാനൊന്നും മിണ്ടില്ല. ഇവിടെ ഉടൻ തന്നെ ഈ പെൺകുട്ടികളെയും, അക്ഷയ് എന്ന് പറഞ്ഞ കൂടെ നിന്ന് ചതിച്ചവരെ, പിന്നെ ഈ ഡീനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഉറപ്പായിട്ടും അത് ഞാൻ ആ പ്രപ്പോസലോട്ട് തന്നെ പോകും. അത് ഞാനിപ്പോൾ പറയുന്നതല്ല, ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പേ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞത്, അല്ല എന്നെ ആരും പ്രേരിപ്പിക്കുന്നതല്ല, ഒന്നുമില്ല. ഞാനത് ചെയ്യും, നടന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടായിരിക്കും, ഒരു കുഴപ്പമില്ല. ഇല്ല, ഞാൻ അത്ര കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചർച്ച ചെയ്തിട്ടില്ല. ആ കാര്യം ചർച്ച ചെയ്യാനല്ല ഞാൻ വന്നത്. അത് ഞാൻ, എനിക്ക് ഇതിന്റെ അന്വേഷണം വൈകുന്നുള്ള ഒരു വ്യാകുലത ഉണ്ടായിരുന്നു. ഞാൻ അത് അദ്ദേഹത്തിനോട് പറയാൻ, അദ്ദേഹത്തിനോട് സഹായം ചോദിക്കാൻ, അല്ലെങ്കിൽ ഡൽഹിയിലോട്ട് പ്രഷർ ചെയ്യുക എന്നുള്ള രീതിയിൽ ആണ് ചോദ്യം. അല്ല, യാതൊരു സമരമാർഗത്തിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച ചെയ്യയില്ല. ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ്. ഇല്ല, ഇതുവരെയും എനിക്ക് അങ്ങനെ ഒരു ആലോചന ഇല്ല. ആരെങ്കിലും മുഖ്യമന്ത്രി തന്ന ഉറപ്പിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇപ്പൊ ഇതുവരെയും ഒരു ഉണ്ടായിട്ടില്ല. എനിക്ക് ഇനിയും ഞാൻ അങ്ങോട്ട് പോകണം, ഒരിക്കലും പോകില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് യാതൊരു ആലോചനയില്ല അങ്ങോട്ട് പോകുന്നതാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നമുക്കറിയാം ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ ആരോപണ വിധേയരായ, അതല്ലെങ്കിൽ പ്രതികളായ SFI പ്രവർത്തകരെ അടക്കം സംരക്ഷിക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അതിന് പിന്നാലെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നു. പക്ഷേ അതുപോലും അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറക്കിയതിനപ്പുറം ഒരു നടപടിയിലേക്കും സർക്കാർ കടന്നിട്ടില്ല. എന്തായിരിക്കും ഈ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയരുന്ന സാഹചര്യത്തിൽ? ഇതുമായി സർക്കാരിന്റെ ഭാഗത്ത് വലിയ ഗുരുതര വീഴ്ച ഉണ്ടെന്ന കൃത്യമായ വിവരങ്ങളും ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ ഇനി എന്തായിരിക്കും ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം? എന്താണ് ഒരു പ്രതിഷേധ നടപടികളുമായി, അല്ലെങ്കിൽ സമര പരിപാടികളിലേക്ക് നീങ്ങുമോ, അതോ സർക്കാരിന് മേൽ ഈ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളൊക്കെ ഒരു സമ്മർദ്ദമായി സ്വാഭാവികമായി അടുത്തൊരു നടപടിയിലേക്ക്, CBI അന്വേഷണത്തിന്റെ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടാകുമോ? ഡാൻ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് സംസ്ഥാന പോലീസിലെ ഒരു DYSP നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തി CBI സംഘത്തിന് കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കും. അതായത് ഈ പെർഫോമ റിപ്പോർട്ട് കൈമാറാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കഴിയാതിരുന്നതാണ് വലിയ തരത്തിലുള്ള വിവാദമായി രാവിലെ മുതൽ തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ഈ ഒരു ആരോപണം മുമ്പോട്ട് വെച്ചതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ CBIക്ക് ഈ അന്വേഷണം കൈമാറിയ തീയതി ഉൾപ്പെടെ കാണിച്ചുകൊണ്ടുള്ള രേഖകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അങ്ങനെ വിജ്ഞാപനം ഇറക്കിയതുകൊണ്ട് മാത്രമായില്ല, അന്വേഷണം CBI ഏറ്റെടുക്കണമെങ്കിൽ അതിന് സംസ്ഥാനത്ത് നിന്നൊരു പെർഫോമർ റിപ്പോർട്ട് കൂടി കൈമാറേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് കൈമാറുന്നതിൽ സംസ്ഥാനത്തിന് ആഭ്യന്തര വകുപ്പിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. അത് വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ഇനിയും അന്വേഷണം CBIക്ക് കൈമാറാൻ സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിൽ ക്ലിഫ് ഹൗസിന് മുമ്പിലേക്ക് സമരം ആരംഭിക്കുമെന്ന് ജയപ്രകാശ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ നടപടിയിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലമാണ്, വലിയ തരത്തിൽ സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണം ഇടത് കേന്ദ്രങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ തന്നെ സർക്കാരിനെതിരായി വലിയ തരത്തിലൊരു പ്രചാരണ വിഷയമാക്കി പ്രതിപക്ഷ കക്ഷികളാക്കി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനിടയിലാണ് ഇന്നലെ
വിചിത്രമായ ഒരു നടപടി. ഈ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരികെ എടുക്കാനുള്ള ഒരു തീരുമാനം ബി സിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ആ നടപടി മരവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഗവർണർ നൽകുന്നു. അതിന് തൊട്ടു പിന്നാലെ ആ പി സി ശശീന്ദ്രൻ, വി സി ആയിരുന്ന പി സി ശശീന്ദ്രൻ രാജിവെക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഈ സി ബി അന്വേഷണത്തിന് വിജ്ഞാപനം മാത്രമാണ് കൈമാറിയത്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. എന്തായാലും ഇനി മുഖ്യമന്ത്രിയെ കാണാനില്ല എന്നാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് രാവിലെ പ്രതിപക്ഷ നേതാവിനെ കണ്ട് അദ്ദേഹത്തോട് ഈ വിഷമങ്ങൾ പങ്കുവച്ചതിന് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതായത് മുഖ്യമന്ത്രിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണോ, ഈ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണോ ഈ പിതാവ് ജയപ്രകാശിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഡാൻ, മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തിപരമായി അദ്ദേഹം ഒന്നും ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് തന്നെ താൻ ചതിക്കപ്പെട്ടു, തന്റെ വായ മൂടി കെട്ടുകയായിരുന്നു, അതിനുവേണ്ടിയുള്ള നീക്കമാണ് നടത്തിയത്. നമുക്കറിയാം വലിയ തരത്തിലുള്ള യുവജന സംഘടനകളുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിന് മുമ്പിൽ നടക്കുന്നതിനിടയിലാണ് വളരെ നാടകീയമായി ഈ സി ബി അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് വരുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ യുവജന സംഘടനകൾ മുഴുവൻ സമരം അവസാനിപ്പിക്കുന്നു. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് എല്ലാ മുന്നണികളും ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അതിനിടയിലാണ് ഈ അന്വേഷണത്തിൽ സി ബി ഐക്ക് ഇത് കൈമാറണം എന്ന വിജ്ഞാപനം ഇറക്കിയതിന് അപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന വിവരങ്ങൾ സിദ്ധാർത്ഥന്റെ പിതാവിന് ലഭിക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വീണ്ടും ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും വലിയ തരത്തിൽ ഇത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് സിദ്ധാർത്ഥന്റെ പിതാവിന്റെ ഈ വാക്കുകൾ മാറി, വിമർശനം മാറി. അതിന് പിന്നാലെയാണ് ഡൽഹിയിലെത്തി ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം പ്രധാനമായി ഇന്നലെ അടക്കം നമ്മളോട് പങ്കുവെക്കുന്ന ഒരു ആശങ്ക, ഈ സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കാൻ വൈകുന്നിടത്തോളം കാലം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ബോധപൂർവമായിട്ട് അത്തരം ഒരു വീഴ്ച വരുത്തുന്നതാണ്. കാരണം സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ ആരോപണ വിധേയർക്ക് സുഖമായി രക്ഷപ്പെടാൻ കഴിയും. അതിനുവേണ്ടി ബോധപൂർവമായി സർക്കാരിന്റെ അറിവോടെ ചില ഉന്നത നേതാക്കളുടെ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ആക്ഷേപമാണ് സിദ്ധാർത്ഥന്റെ പിതാവ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ഏറ്റവും ഡാൻ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡാൻ, കാരണം പോലീസ് സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കാൻ വൈകി, അതിനിടെ പോലീസ് പരമാവധി തെളിവുകൾ ശേഖരിച്ചു എന്ന് പറയുന്നു. അവസാന സമയം പോലെ സി ബി ഐ അന്വേഷണത്തിന് വിജ്ഞാപനം പുറത്തിറക്കിയതിന് ശേഷവും പോലീസ് ഈ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തുന്നു, പരമാവധി തെളിവ് ശേഖരണം നടത്തുന്നു. അതൊക്കെ പോലീസിന്റെ ആ നടപടികളെ, ഈ തിരക്കിട്ട നടപടികളൊക്കെ ഒരു സംശയത്തോടെ കാണേണ്ടതില്ലേ? കാരണം സി ബി ഐ അന്വേഷണം വരുന്നതിന് മുൻപ് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നു, ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള സാധ്യത കൂടി പരിശോധിക്കേണ്ടതല്ലേ? അങ്ങനെ അട്ടിമറി സാധ്യതയെക്കുറിച്ച് ഏതെങ്കിലും ആരോപണം ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? അങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച് തന്നെയാണ് ആവർത്തിച്ച് സിദ്ധാർത്ഥന്റെ പിതാവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി മുഖ്യമന്ത്രിയുമായോ സർക്കാരുമായോ നേരിട്ട് ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇന്നലെയും ഇന്നുമൊക്കെ അതേ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതിയിലേക്ക് ഈ കേസ് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ കോടതി തന്നെ നേരിട്ട് ഈ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന അത്തരമൊരു നടപടികളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായാൽ അത് സർക്കാരിനെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന നടപടിയായി മാറും. അങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുക എന്നൊരു നിർണായകമായ നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ ബോധപൂർവമായ വീഴ്ച സർക്കാരിന് സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വ്യാപകമായ വിമർശനം ഉയർന്നതും. ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് സി ബി ഐ അന്വേഷണം വൈകുന്ന പശ്ചാത്തലമുണ്ടായാൽ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് സമരം ആരംഭിക്കുമെന്ന ഒരു വെല്ലുവിളി തന്നെ സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് വലിയ തരത്തിൽ രാഷ്ട്രീയമായി തിരിച്ചടിയായി സർക്കാരിന് മാറും എന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് തന്നെ ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഡൽഹിയിലേക്ക് സി ബി ഐക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളും ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നതിന് പിന്നാലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സി ബി ഐക്ക് ഉടൻ തന്നെ കൈമാറുമെന്ന് പ്രതീക്ഷിക്കാം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. ഇനി ലേഡീസ് ബാൻഡാണ്. അശ്വതി പിള്ളയ്ക്കൊപ്പം പാട്ടുകാരി ക്രിസ്റ്റകല ചേരും. നമസ്കാരം.